നമസ്കാരം. ഭരണം മാറി വന്നാൽ സ്വർണ്ണക്കടത്ത് അടക്കമുള്ള വൻ കേസുകളിൽ താൻ പ്രതിയാകും എന്ന തിരിച്ചറിവിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജലീലിനെ രക്ഷിക്കാനുള്ള വഴികളെല്ലാം പിണറായി തേടുന്നതും. ജലീൽ രാജിവെച്ചത് അത്രത്തോളം പിണറായിയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് എന്നു വേണം മനസ്സിലാക്കാൻ. അതേസമയം തന്നെ കെ ടി ജലീലിന്റെ ഈ രാജി ധാർമ്മികതയുടെ പേരിലാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും രാജിവെക്കാനുള്ള ബാധ്യതയുണ്ടെന്നാണ് മുല്ലപ്പള്ളിയുടെ പ്രധാന ആരോപണവും. തീർച്ചയായും ആ ധാർമ്മികത നമ്മുടെ മുഖ്യമന്ത്രിക്കും ബാധകമാണ്. ആ സത്യസന്ധത അദ്ദേഹം കാണിച്ചേ തീരും. സത്യത്തിൽ ഒരു മന്ത്രി ഇത്ര അധപതിക്കാമോ? മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായേ തീരും. ജലീലിന്റെ രാജി ഒരു ധാർമ്മികതയുടെയും പുറത്തല്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവും അഭിപ്രായപ്പെടുന്നത്. ജലീലിന്റെ രാജി നിൽക്കക്കളി ഇല്ലാതെ വന്നപ്പോൾ സംഭവിച്ചു പോയതാണ്. അല്ലെങ്കിൽ എന്തിനാണ് സ്റ്റേ വാങ്ങാൻ ശ്രമിച്ചത്? ഇത് ധാർമ്മികതയല്ല. എന്തിനാണ് CPM 3 ദിവസം കാത്തിരുന്നത്? ഈ ധാർമ്മികത കളവ് തന്നെയാണ്. പൊതുജനാഭിപ്രായം സർക്കാരിന് എതിരായി മാറുകയായിരുന്നു. ഈ സർക്കാർ നിയോഗിച്ച ലോകായുക്തയാണ് തീരുമാനമെടുത്തത്. ഒരു ഗതിയും ഇല്ലാതായപ്പോൾ പാർട്ടിക്ക് രാജിവെപ്പിക്കേണ്ടി വന്നു. ജലീലിനെ രക്ഷിക്കാൻ ആദ്യം മുതൽ CPM ശ്രമിച്ചു. കെ കരുണാകരൻ, KP വിശ്വനാഥൻ, KK രാമചന്ദ്രൻ എന്നിവരെല്ലാം ധാർമ്മികത ഉയർത്തി തന്നെയായിരുന്നു രാജിവെച്ചത്. ജലീൽ ക്രിമിനൽ പ്രോസിക്യൂഷൻ നടപടി തന്നെ നേരിടണം. അർദ്ധമനസ്സോടെയാണ് രാജി നൽകിയത് എന്നാണ് ജലീൽ പറയുന്നത്. ഫയലിൽ ഒപ്പുവെച്ച മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ ബാധ്യതയുണ്ട്. മുഴുവൻ വാദങ്ങളും കേട്ട് മാസങ്ങൾ നീണ്ട വിസ്താരം നടത്തി ലോകായുക്ത വിധി പറഞ്ഞിട്ടും മന്ത്രി KT ജലീലിനെ സംരക്ഷിക്കാൻ പഴുതുകൾ തേടുന്ന മുഖ്യമന്ത്രിയല്ലേ ശരിക്കും ആ തെറ്റുകാരൻ? ഈ നടപടി കേരളത്തിലെ ജനങ്ങൾക്ക് പൊറുക്കാൻ കഴിയുന്ന ഒന്നല്ല. എന്നിട്ട് അതിനെ ന്യായീകരിക്കാമോ കുറെ മന്ത്രിമാരും? മുഖ്യമന്ത്രി നടപടിയെടുക്കുമെന്നാണ് കോടിയേരിയും കാനവും പറഞ്ഞത്. മുഖ്യമന്ത്രി ഒരു നടപടിയും എടുത്തിട്ടില്ല. കാരണം അദ്ദേഹവും ഇതിലെ കൂട്ടുപ്രതിയാണ്. അദ്ദേഹമാണ് വിദ്യാഭ്യാസ യോഗ്യത പോലും മാറ്റം വരുത്തിയതിന് കൂട്ടുനിന്നത്. ആ മുഖ്യമന്ത്രി എങ്ങനെയാണ് ജലീലിനെ പുറത്താക്കുക? KT ജലീൽ നടത്തിയ മുഴുവൻ നടപടികളും നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ്. തോറ്റ കുട്ടികളെ മുഴുവൻ ജയിപ്പിച്ച മന്ത്രിയാണ് ജലീൽ. ആ നടപടി വന്നപ്പോൾ രാജിവെക്കേണ്ടതായിരുന്നു. കസ്റ്റംസ് ചോദ്യം ചെയ്യൽ നടപടികളുമായി മുന്നോട്ടു പോയപ്പോൾ രാജിവെക്കേണ്ടതായിരുന്നു. അഴിമതിയും കൊള്ളയും നടത്തുന്ന ഒരു ഗവൺമെന്റിനെയാണ് ജനങ്ങൾ പുറത്താകാൻ കാത്തു നിൽക്കുന്നത്. ഒരു സംശയവും വേണ്ട, May 2 വോട്ടെണ്ണി കഴിയുമ്പോൾ കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വരുമെന്ന ഉറപ്പ് തന്നെയാണ് ചെന്നിത്തലയ്ക്കുള്ളത്. അതേസമയം തന്നെ മന്ത്രിസ്ഥാനം രാജിവെച്ച KT ജലീലിനെ വിജിലൻസ് കേസിൽ നിന്ന് രക്ഷിക്കാൻ തന്ത്രങ്ങൾ ആലോചിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഭരണമാറ്റം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വിജിലൻസ് കേസിനുള്ള സാധ്യത അടയ്ക്കാനാണ് നീക്കം. UDF അധികാരത്തിൽ എത്തിയ ശേഷം കേസെടുത്താൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ കേസിൽ പ്രതിയാകാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ KT ജലീലിനെതിരായ ലോകായുക്ത വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ.